പട്ട മഹിഷിയാണ്. ഞാൻ നിന്റെ സ്വന്തം സുന്ദര മഹിഷമാണ്. ഇവിടങ്ങും ആരുമില്ലേ? ദേവലോകം ഭരിച്ചു ഭരിച്ച് മടുത്തോ മഹിഷിക്ക്? നാരായണ നാരായണ. നാരദരെ, മഹിഷി ദേവിയെ ദേവലോകത്തങ്ങ് കാണാനില്ല. കാണാനില്ലെന്ന്? ഒരു ദിവ്യ പുരുഷൻ ദേവിയെ വരിക്കാനായി ദേവലോകത്തേക്ക് വരുന്നുണ്ടെന്ന അങ്ങാണല്ലോ വന്നറിയിച്ചത്. അതെ, വരുന്നവൻ ശത്രുവാണെന്ന് മനസ്സിലാക്കി ദേവി ആയുധവുമായി അംഗത്തിനിറങ്ങി പുറപ്പെട്ടതിന് അങ്ങും ദൃക്സാക്ഷിയാണല്ലോ. അതിനുശേഷം ദേവി ദേവലോകത്തെത്തിയിട്ടില്ല. ഓഹോ, എങ്കിൽ മഹിഷി ദേവി ആ ദിവ്യ പുരുഷനെ പതിയായി വരിച്ചു കാണും. അവർ മറ്റെങ്ങോട്ടെങ്കിലും സ്ഥലം വിട്ടിട്ടുണ്ടാകും. ഇല്ല, അതിനൊരിക്കലും സാധ്യതയില്ല. ദേവിയെ അത്തരമൊരു ചതിയിൽപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ദേവിക്ക് എന്താണ് സംഭവിച്ചത് നാരദരെ? അത് നാം എങ്ങനെ അറിയും? സർവശക്തരായ മായാവികളല്ലേ അസുരന്മാർ? ദേവകളേക്കാൾ മഹത്തുക്കൾ. മഹർഷിയുടെ ആഗമനവും ഗമനവും തിരിച്ചറിയാനുള്ള സിദ്ധിയൊന്നും നമുക്കില്ലേ? നാരായണ നാരായണ നാരായണ. അങ്ങനെ തന്നെ ഏൽപ്പിച്ച ദൗത്യം കാമദേവൻ വിജയകരമായി നിർവഹിച്ചു കഴിഞ്ഞു. ദത്തനും മഹിഷിയും അവരുടേതായ സ്വകാര്യ ലോകത്തേക്ക് നിഷ്ക്രമിച്ചിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഒരാൾ എപ്പോഴെത്തുന്നതായിരിക്കും. പ്രണാമം പ്രണാമം ബ്രഹ്മദേവ. പ്രണാമം മഹാദേവ. മുൻപ് തപസ്സിലാണ്ടിരുന്ന ഭഗവാനെ പാർവതീദേവിയിൽ അനുരക്തനാക്കാൻ വേണ്ടി മാരശരം അയച്ചു എന്ന കുറ്റത്തിന് ഭഗവാൻ മൂന്നാം തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ചുട്ടരിച്ചു. ഇന്നോ മഹിഷിയെ ദത്താത്രേയനിൽ അനുരക്തയാക്കിയില്ലെങ്കിൽ ചുട്ടരിക്കുമെന്നായിരുന്നു ഭഗവാന്റെ ഭീഷണി. ആ ഭീഷണിയെ മലരമ്പൻ അതിജീവിച്ചിരിക്കുന്നു. ദേവന്മാരെ, നാരായണ നാരായണ. ഞങ്ങൾ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിർവഹിച്ചതിൽ നന്ദിയുണ്ട് കാമദേവ. അന്ന് മലരം പെയ്തതിന്റെ ശിക്ഷയായി അഗ്നിശുദ്ധി വരുത്തി കൃഷ്ണപുത്രനായി പുനർജനിച്ചവനാണ് ഈ ഉള്ളവൻ. ഇനി എനിക്ക് ജീവിതത്തിൽ പരാജയമൊന്നുമേ സംഭവിക്കില്ല ദേവന്മാരെ. അട്ടഹാസത്താൽ ലോകം വിറപ്പിച്ചിരുന്ന മഹിഷി ഇപ്പോൾ ദത്തനുമായി അടക്കം പറച്ചിലാണ്. മലരമ്പന്റെ മലർശരം മതികെട്ടവളെ പോലും പ്രണയാതുരയാക്കുന്നു. ഇനി കരാളനും അവന്റെ അസുരപ്പടയ്ക്കും മഹിഷിയെ കണ്ടെത്താൻ സാധിക്കില്ല. ദേവേന്ദ്രന്
ദേവലോകം സ്വന്തമാക്കുകയുമാവാം. നാരായണൻ നാരായണൻ. ഈയിടെയായി അകാരണമായ ചില സംശയങ്ങളും ഭയങ്ങളും വീർപ്പുമുട്ടലുകളും ഒക്കെ ദേവിയിൽ കടന്നുകൂടിയിരുന്നു. സുമുഖനായ ഒരു യുവാവ്, ദേവിയെ പരിണയിക്കാൻ മോഹിക്കുന്ന അജ്ഞാതനായ ഒരു യുവാവ്, അയാളാണ് ദേവിയുടെ സ്വാസ്ഥ്യം കെടുത്തിയിരിക്കുന്നത്. ആ യുവാവുമായി പോരിനിറങ്ങി പുറപ്പെട്ടതിന് ശേഷമാണല്ലോ മഹിഷി ദേവിയെ കാണാതായത്. ആ യുവാവുമായുള്ള പോരാട്ടത്തിൽ ദേവിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ? ദേവിയെ ആപത്തിൽപ്പെടുത്താൻ ത്രിമൂർത്തികൾക്ക് പോലും സാധ്യമല്ലെന്നിരിക്കെ അങ്ങനെ ഒരു സംശയം അസ്ഥാനത്താണ്. എന്തായാലും മഹിഷി ദേവി ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഒരു അവിശ്വാസവും വേണ്ട. നിങ്ങൾ പല ഭാഗത്തായി അന്വേഷിച്ചു പോകുവിൻ, മഹിഷി ദേവിയെ കണ്ടെത്തുവിൻ. പ്രഭു, ദേവേന്ദ്രൻ സൈന്യവും കൂട്ടി വന്ന് ദേവലോകം ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് വിവരം കിട്ടിയിരിക്കുന്നു. അസുരന്മാർക്ക് മഹിഷി ദേവി നഷ്ടപ്പെട്ടെന്നറിഞ്ഞ് ശത്രുക്കൾക്ക് ജീവൻ വച്ചിരിക്കുന്നു. മഹിഷി ദേവി എവിടെയാണ്? വരൂ. ആര്യപുത്ര, ഈ പ്രദേശം എത്ര പ്രകൃതി രമണീയമായിരിക്കുന്നു. ഇവിടെ വീശിയടിക്കുന്ന കാറ്റിൽ പ്രേമത്തിന്റെ സുഗന്ധമുണ്ട്, സ്നേഹത്തിന്റെ നനവുണ്ട്, പരസ്പര വിശ്വാസത്തിന്റെ ശീതളിമയുണ്ട്. നമ്മുടെ രഹസ്യ സമാഗമത്തിന് ഇവിടം തിരഞ്ഞെടുത്ത അങ്ങയുടെ സൗന്ദര്യബോധം പ്രത്യേകം ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. പ്രിയ സഖി ലീലി, കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം അതതിന്റെ എല്ലാ അർത്ഥത്തിലും അളവിലും ഞാൻ നിനക്ക് പകർന്നു നൽകുന്നതായിരിക്കും. കടലോളം സ്നേഹത്താൽ നിന്നെ ഞാൻ വീർപ്പുമുട്ടിക്കുന്നതായിരിക്കും. എനിക്ക് അശേഷം പരിഭവമോ പരാതിയോ ഇല്ല ആര്യപുത്ര. കഴിഞ്ഞ ജന്മം അനുഭവ ഭാഗ്യമില്ലാത്തത് ഈ ജന്മം സഫലമാകുന്നു എന്നുള്ള ചാരിതാർത്ഥ്യമേ എനിക്കുള്ളൂ. നിന്നെ കാണാതെ അന്വേഷിച്ചറിയുന്ന അസുരന്മാർ ഏത് നിമിഷവും ഇവിടെ വന്നേക്കാം. ദേവന്മാരുടെ ആഗമനവും പ്രതീക്ഷിക്കാം. അവർ നമ്മെ കാണില്ലേ, നമ്മെ വേർപിരിക്കില്ലേ എന്ന ഭയമാണ് എനിക്ക്. ഭയക്കേണ്ട, എന്റെ മായാശക്തിയാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നമ്മെ കണ്ടെത്താൻ കഴിയില്ല. ആശ്വസിക്കൂ ആര്യപുത്ര. ഇവിടുത്തെ കളരി പരിശീലനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ സമയമായി. എന്താ കുമാരൻ മടങ്ങുന്നില്ലേ? പൂങ്കൊടിയെ മർമ്മവിദ്യ പഠിപ്പിക്കുക, അതാണ് എന്റെ ഗുരുദക്ഷിണ. അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിന് പൂങ്കൊടി സഹകരിക്കുന്നില്ലല്ലോ. പൂങ്കൊടി എന്തുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മർമ്മവിദ്യ ഉപയോഗിച്ചല്ലേ കുമാരൻ അവളെ നിലംപരിശാക്കിയത്. ആ മർമ്മവിദ്യ കുമാരനിൽ നിന്ന് പഠിക്കാൻ പൂങ്കൊടിക്ക് ജാളിത ഉണ്ടാവും. ചില ദുരഭിമാനങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നവളാണ് പൂങ്കൊടി. അങ്ങനെ വരുമ്പോ ഗുരുദക്ഷിണ എന്ന മഹത്തായ സങ്കല്പം യാഥാർത്ഥ്യമാക്കാതെ തന്നെ കുമാരന് കളരി വിടേണ്ടി വരും. കുമാരനെ കാണാൻ ആവശ്യപ്പെടുന്നു. എന്താണ് കാര്യമെന്ന് അറിയാമോ? ഞാനിങ്ങനെ അറിയാന, എനിക്ക് ജ്യോത്സ്യമൊന്നും വശമില്ലല്ലോ. മന്ത്രിയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ
നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. മണികണ്ഠകുമാരൻ നൽകിയ മുന്നറിയിപ്പുകളെല്ലാം മന്ത്രി ഇപ്പോഴും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാജാവിനെ സ്വാധീനിച്ച് നമ്മൾ മന്ത്രിയെ മന്ത്രി മുഖ്യൻ എന്ന സ്ഥാനപതിയാക്കി അധികാരങ്ങൾ പരമാവധി ദുർബലപ്പെടുത്തി. എന്നിട്ടും മന്ത്രിയുടെ കുടില തന്ത്രങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഗുരു ഇതിനൊരു പരിഹാരമാർഗം? എന്തു പരിഹാരം? മഹാരാജൻ മന്ത്രിയോടുള്ള ഈ മൃദുല സമീപനം തുടരുന്ന സ്ഥിതിക്ക് നമ്മുടെ കുലങ്കുഷമായ ചിന്തയ്ക്കും ചർച്ചയ്ക്കും യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. രാജഗുരു എന്ന നിലയിൽ എനിക്കും സേനാധിപൻ എന്ന നിലയിൽ വർമ്മനും ചില പരിമിതികളുണ്ട്. മഹാരാജനെ സ്നേഹബുദ്ധിയാ ഉപദേശിക്കാനല്ലേ നമുക്ക് കഴിയൂ? ഓട്ടപാത്രത്തിലൊഴിച്ച വെള്ളത്തിന്റെ ഫലമേ നമ്മുടെ ഉപദേശങ്ങൾക്കുള്ളൂവെങ്കിൽ ചർച്ചയും കൂടിയാലോചനയുമൊക്കെ നമുക്കിവിടെ വെച്ച് നിർത്താം. എല്ലാം നിർത്തി പിരിയാൻ പോവുകയാണോ? ഈ സമസ്യക്കൊരു പോംവഴി ഞാൻ നിർദ്ദേശിച്ചാലോ? എന്തു പോംവഴി? എന്റെ പക്കലും നിങ്ങൾക്കുള്ളതുപോലെ തൽക്കാലം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ളത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രം, ജ്യേഷ്ഠന്. എല്ലാ സമസ്യകൾക്കും ജ്യേഷ്ഠൻ താമസം വിന പരിഹാരം കണ്ടെത്തിയിരിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. അഭ്യാസങ്ങൾ പഠിച്ചു കഴിഞ്ഞവരെല്ലാം കളരി വിട്ടു പോവുകയാണ്. മണികണ്ഠകുമാരൻ പോകുന്നില്ല. ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആയോധന കലകൾ പലതും എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇവിടെ നിന്നും പഠിക്കാനായി ഒന്നും തന്നെ ഇല്ലെന്ന് ഗുരുക്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ്. പക്ഷേ അങ്ങ് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഗുരുദക്ഷിണ നൽകാൻ ഞാൻ തയ്യാറായപ്പോ അത് സ്വീകരിക്കാത്തത് അങ്ങയുടെ മകൾ പൂങ്കോട് തന്നെയാണ്. കന്യകയായ ഒരു പെൺകുട്ടിയെ ഏകയായി കുമാരനടുത്തേക്ക് വിദ്യ പഠിക്കാനയക്കുക. അതിന് ഇവിടെ രാമനും ഉൾപ്പെടെയുള്ള എന്റെ ബന്ധുക്കൾക്കെല്ലാം എതിർപ്പുണ്ട് കുമാര. രഹസ്യ സ്വഭാവമുള്ള വിദ്യകൾ രഹസ്യമായി തന്നെ പഠിപ്പിക്കണമെന്നുള്ള കാര്യം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ഗുരുനാഥനെ ശിഷ്യഗണങ്ങൾ പിതൃതുല്യരായി തന്നെ കാണണം. അതുപോലെ തന്നെ ശിഷ്യരെ തന്റെ ഗുരുനാഥൻ മക്കളോ കൂടപ്പിറപ്പുകളോ ആയി തന്നെ കാണണമെന്നുള്ളതാണ് തത്വം. ഞാനത് അങ്ങനെ തന്നെ പാലിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും ഇവിടെ എന്നോട് അന്യതാ മനോഭാവമായിരുന്നു. എനിക്ക് ഇവിടെ നിന്നും ഗുരുദക്ഷിണ നൽകാതെ തന്നെ മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. തികഞ്ഞ അഭ്യാസിയായിരുന്നിട്ട് പോലും പൂഴിക്കടകൻ വശമില്ലാത്ത ഒരു സാധാരണ പോരാളിയെ പൂങ്കൊടിക്ക് കീഴടക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതോർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം. പൂങ്കൊടി, ഗുരുക്കളുടെ മകളായ നിനക്ക് മർമ്മവിദ്യ പകർന്നു നൽകിയാലേ മണികണ്ഠകുമാരൻ ഗുരുദക്ഷിണ നൽകിയ ഫലം നിലവിൽ വരുന്നുള്ളൂ. വിദ്യ പഠിക്കാമെന്ന് നീ സമ്മതിക്കണം. ഗുരുദക്ഷിണ നൽകിയ ചാരിതാർത്ഥ്യത്തോടെ കളരി വിട്ടു പോകാൻ നീ കുമാരനെ അനുവദിക്കണം. മർമ്മവിദ്യ പഠിക്കാൻ ഞാൻ ഏകയായി കുമാരന് മുന്നിൽ വന്നിരിക്കും. ഗുരുദക്ഷിണ നൽകിയിട്ട് പോകാനുള്ള അവസരം എനിക്കുണ്ടാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കെന്റെ മോളെയും മണികണ്ഠനെയും വളരെ വിശ്വാസമാണ്. മർമ്മവിദ്യാ പഠനം നടക്കട്ടെ.
ആരോട് ചോദിച്ചിട്ടാണ് പൂങ്കുടിയെ മണികണ്ഠനോടൊപ്പം അഭ്യാസം പഠിപ്പിക്കാൻ അയച്ചത്? എന്തായാലും ഞാനല്ല പൂങ്കുടിയെ അഭ്യാസം പഠിപ്പിക്കാൻ അയച്ചത്. ഞാനിവിടെ അങ്ങുന്നതിന് പോലൊരു ആശ്രിത മാത്രമാണ്. ഗുരുക്കളുടെ ആജ്ഞ പ്രകാരമാണ് പൂങ്കുടി പോയിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഞാനും നിന്നെ പോലെ ഇവിടുത്തെ വെറുമൊരു ആശ്രിതനാണെന്നോ? പൂങ്കുടിയുടെ അമ്മയുടെ സഹോദരനാണ് ഞാൻ, അവളുടെ അമ്മാമ്മ. എനിക്കും പൂങ്കുടിയുടെ മേൽ അവകാശം സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ ചോദിച്ചിരിക്കും. അരുതങ്ങനെ ഇപ്പോ കളരിയിലേക്ക് പോകരുത്. അവരുടെ ഏകാന്തതയ്ക്ക് തടസ്സമുണ്ടാക്കരുത്. ഏകാന്തത മണ്ണാം കട്ട. പ്രായമായ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള പഠനത്തിന് അത്ര കടുത്ത ഏകാന്തതയൊന്നും പാടില്ല. ഈ കുടുംബത്തിന്റെ അഭിമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതൊന്നും രാമനുണ്ണി ജീവിച്ചിരിക്കുമ്പോ നടക്കാൻ പാടില്ല. സമ്മതിക്കില്ല ഞാൻ. കലോരിക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കളരി എന്ന പദം ഇവിടെ രൂപപ്പെട്ടു വന്നത്. രക്ഷയാഗത്തിനിടയിൽ സതീദേവി പ്രാണത്യാഗം ചെയ്തപ്പോൾ കോപാകുലനായ ശിവൻ വച്ച ചുവടുകളാണ് ലോകത്തിലെ ആദ്യത്തെ കളരിച്ചുവടുകൾ. ശിവനിൽ നിന്നും തന്റെ ശിഷ്യനായ പരശുരാമന് പകർന്നു കിട്ടിയ ഈ ആയോധന ശാസ്ത്രം പരശുരാമനാണ് മലയാള നാടിന് സമ്മാനിച്ചത്. എത്രയോ വർഷമായി കളരി അഭ്യാസം പഠിക്കുന്നു, പക്ഷേ ആദ്യമായിട്ടാണ് ഇത്ര വിലപ്പെട്ട അറിവുകൾ ഞാൻ കേൾക്കുന്നത്. ഒരു കളരി വിദ്യാർത്ഥി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ബാലപാഠമാണിത്. മർമ്മം എന്നാൽ മരണമെന്ന അർത്ഥമുള്ള മൃത്യു എന്ന പദത്തിന്റെ മൃ എന്ന ധാതുവിൽ നിന്നുണ്ടായ വാക്കാണ്. മുറിയുകയോ ചതയുകയോ വ്രണമുണ്ടാവുകയോ ചെയ്താൽ മരണം വരെ സംഭവിക്കുന്ന ഭാഗത്തെയാണ് മർമ്മം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഗുദം, വസ്തി, നാഭി, ഹൃദയം, സ്തനമൂലം, സ്തനരോഹിതം, അപാലാപം, അവസ്തംഭം തുടങ്ങി 107 മർമ്മങ്ങളുണ്ട്. ഇതിൽ തന്നെ മർമ്മഭാഗങ്ങൾ 6 തരംതിരിച്ചിട്ടുണ്ട്. മാംസമർമ്മം, അസ്ഥിമർമ്മം, സ്ഥിരാമർമ്മം, സന്ധിമർമ്മം, സ്നായുമർമ്മം, ധമനിമർമ്മം എന്നിങ്ങനെ 6 ഭാഗങ്ങൾ. ഓരോ കാലുകളിലും 11 മർമ്മങ്ങൾ വീതം, 22 മർമ്മം. ഓരോ കൈകളിലും 11 മർമ്മങ്ങൾ വീതം, 22 മർമ്മം. മാറിടത്തിൽ മർമ്മങ്ങൾ 9. വയറ്റിൽ 3. കഴുത്തു മുതൽ തലയടക്കം 37. പിൻഭാഗത്ത് 14. എന്താ ഇവിടെ നടക്കുന്നത്? മർമ്മവിദ്യാപഠനം. പ്രായമായ പെണ്ണും ചെറുക്കനും ശൃംഗരിക്കുന്നതാണോ മർമ്മവിദ്യാപഠനം? ഇതിവിടെ നടക്കില്ല. മർമ്മവിദ്യ പഠിപ്പിക്കുമ്പോഴേ ഏകാന്തത വേണം, ഇരുമ്പ് മറ വേണം, കോട്ട കൊത്തളങ്ങൾ വേണം. ഇതൊക്കെ പറഞ്ഞപ്പോഴേ രോഗം രാമനുണ്ണിക്ക് മനസ്സിലായി. ഭൂലോകമാന്യനായ മണികണ്ഠം വന്നിരിക്കുന്നു. മതി മർമ്മവും കർമ്മവുമൊക്കെ, വീട്ടിലേക്ക് പോകും. ചീരപ്പഞ്ചിറയിലെ പെണ്ണിനെ പേരുദോഷം കേൾപ്പിക്കാൻ കൂടി വേണ്ടിയ ആ കശ്മലം വന്നിരിക്കുന്നത്. കുമാരന്റെ പത്നി പദം സ്വപ്നം കാണാനുള്ള അർഹത പോലും എനിക്കില്ലാതെ പോയില്ലേ?